പ്രിയ വിദ്യാർത്ഥികളെ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പാഠഭാഗത്തിലെ ഒരു പ്രധാന ചാപ്റ്ററാണ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പാക്കേജ് GNUKhata. ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള GNUKhata വിശദീകരിക്കുകയാണ് ഈ പാഠഭാഗത്തിൽ. ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയിട്ടുള്ള മോഡൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനില് GNUKhata ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ട്യൂട്ടോറിയലാണ് ഇത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിൻ്റെ GNUKhata ബന്ധപ്പെട്ട ഒരു മോഡൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ്. Create the following ledgers in an accounting software and display balance sheet as on 1st April 2017. നിങ്ങൾക്ക് കുറെ ലെഡ്ജർ അക്കൗണ്ടുകളും അവയുടെ ബാലൻസ് എമൗണ്ടും നൽകിയിട്ടുണ്ട്. ഈ ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് ഷീറ്റ് ഡിസ്പ്ലേ ചെയ്യാനാണ് ഈ ചോദ്യത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് GNUKhata സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്ന് വിശദീകരിക്കുകയാണ് ഈ ട്യൂട്ടോറിയലിലൂടെ ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം GNUKhata നമുക്ക് ഓപ്പൺ ചെയ്യാം. GNUKhata ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ക്ലിക്ക് ആപ്ലിക്കേഷൻ, ദെൻ ഗോ ടു ഓഫീസ് GNUKhata. GNUKhata ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി GNUKhata സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു വരുന്നു. ഇതിൽ ആദ്യമായി നമുക്ക് ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ക്രിയേറ്റ് ഓർഗനൈസേഷൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്രിയേറ്റ് ഓർഗനൈസേഷൻ വിൻഡോ തെളിഞ്ഞു വരുന്നതായി കാണാം. ഇവിടെ ഓർഗനൈസേഷന്റെ നെയിം ഞാൻ ജനത ട്രേഡേഴ്സ് എന്ന് എൻ്റർ ചെയ്യുന്നു. ദെൻ തൊട്ട് താഴെയുള്ള ഫീൽഡ് നമ്മൾ എൻ്റർ ചെയ്ത ഓർഗനൈസേഷൻ നെയിം അപ്പർ കേസ്, ലോവർ കേസ്, ടൈറ്റിൽ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ അപ്പർ കേസ് സെലക്ട് ചെയ്തതോടുകൂടി ഞാൻ ടൈപ്പ് ചെയ്ത ഓർഗനൈസേഷൻ നെയിം അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തതായിട്ട് കാണാം. ഇവിടെ ഓർഗനൈസേഷൻ ടൈപ്പ് രണ്ട് ടൈപ്പാണ്, ഒന്നുകിൽ പ്രോഫിറ്റ് മേക്കിംഗ്, നോട്ട് പ്രോഫിറ്റ് മേക്കിംഗ്. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് മേക്കിംഗ് സെലക്ട് ചെയ്യുന്നു. തൊട്ട് താഴെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ബിഗിനിങ് ഡേറ്റ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. ക്ലോസിംഗ് ഡേറ്റ് ഓട്ടോമാറ്റിക്കായി ഡിസ്പ്ലേ ചെയ്തു വരുന്നതായി കാണാം. ഇവിടെ 1st April 2017 എന്ന് എൻ്റർ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായി 31st March 2018 അവിടെ ഡിസ്പ്ലേ ചെയ്തു വന്നതായി കാണാം. ഇവിടെ നിന്ന് നമ്മൾ ഏത് അക്കൗണ്ടിംഗ് മോഡാണ് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ അക്കൗണ്ട്സ് ഓൺലിയാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ക്ലിക്ക് പ്രൊസീഡ് ബട്ടൺ. അപ്പോൾ നമുക്ക് പുതിയ ഒരു വിൻഡോ ഡിസ്പ്ലേ ചെയ്ത് കാണാം. ഈ വിൻഡോ അഡ്മിൻ, ക്രിയേറ്റ് അഡ്മിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വിൻഡോ. അപ്പോൾ ഈ വിൻഡോയിൽ നമ്മൾ അഡ്മിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള യൂസർ നെയിം, പാസ്വേഡ്, പാസ്വേഡ് ഒന്നുകൂടി റീടൈപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ പാസ്വേഡ് മറന്നുപോയാൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ആൻസർ ടു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ. ഇവിടെ യൂസർ നെയിം, ഞാനൊരു യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു. പാസ്വേഡും അതേപോലെ പാസ്വേഡ് റീടൈപ്പ് ചെയ്യുന്നു. പാസ്വേഡ് മറന്നാൽ അത് ഓർമ്മിക്കാനുള്ള സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, ആൻസർ എൻ്റർ ചെയ്തു ക്രിയേറ്റ് ആൻഡ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതോടുകൂടി ഒരു ജനത ട്രേഡേഴ്സ് എന്ന ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തപ്പെട്ടായി കാണാം. തൊട്ടടുത്ത് തന്നെ അതിൻ്റെ അഡ്മിൻ്റെ ആരാണ് അഡ്മിൻ എന്ന് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു GNUKhata ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ. ഇനി വേണമെങ്കിൽ നമുക്ക് ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട അഡീഷണൽ ആയിട്ടുള്ള ചില വിവരങ്ങൾ കൂടി എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി മാസ്റ്റർ മെനുവിൽ എഡിറ്റ് ഓർഗനൈസേഷൻ പർട്ടിക്കുലേഴ്സ് ക്ലിക്ക് ചെയ്തതിന്
ചെയ്തു കഴിഞ്ഞാൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട അഡ്രസ്, കൺട്രി, സ്റ്റേറ്റ്, സിറ്റി ഇതേപോലെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു വിൻഡോ തെളിഞ്ഞു വരുന്നു. നിങ്ങൾക്കത് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് സേവ് ചെയ്യാവുന്നതാണ്. ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് വിശദീകരിക്കാം. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ഓപ്പൺ GNUKhata, അതിൻ്റെ പാത്ത് ആപ്ലിക്കേഷൻ, ദെൻ ഗോ ടു ഓഫീസ്, ദെൻ ഗോ ടു GNUKhata. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ക്രിയേറ്റ് ഓർഗനൈസേഷൻ. ടു ക്രിയേറ്റ് ഓർഗനൈസേഷൻ ഫസ്റ്റ്ലി ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ഓർഗനൈസേഷൻ, ദെൻ എൻ്റർ ഓർഗനൈസേഷൻ നെയിം, ഓർഗനൈസേഷൻ ടൈപ്പ്, ബിഗിനിങ് ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ദെൻ ആഫ്റ്റർ എൻ്ററിങ് ഓൾ ദീസ് ക്ലിക്ക് ഓൺ പ്രൊസീഡ് ബട്ടൺ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ക്രിയേറ്റ് അഡ്മിൻ. അഡ്മിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എൻ്റർ ദി ഫോളോയിങ് ഡീറ്റെയിൽസ് സച്ച് ആസ് യൂസർ നെയിം, ദെൻ പാസ്വേഡ്, എൻ്റർ എഗെയിൻ പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, എൻ്റർ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, ദെൻ ലാസ്റ്റ്ലി എൻ്റർ ദി ആൻസർ ടു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ. എല്ലാം എൻ്റർ ചെയ്തതിനു ശേഷം ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ആൻഡ് ലോഗിൻ ബട്ടൺ. ഇത്രയുമാണ് GNUKhata-യിൽ ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊസീജർ. ഇനി അടുത്തതായി നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി നമ്മൾ GNUKhata-യിലെ ഹോം വിൻഡോയിലുള്ള മാസ്റ്റർ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന മെനു സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന വിൻഡോ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഓരോ ലെഡ്ജർ അക്കൗണ്ടുകളുടെയും ഗ്രൂപ്പും സബ് ഗ്രൂപ്പും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ലെഡ്ജർ അക്കൗണ്ടുകൾ GNUKhata-യിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഗ്രൂപ്പും സബ് ഗ്രൂപ്പും ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ടേബിൾ താഴെ കാണാവുന്നതാണ്. ക്യാപിറ്റൽ ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ്, ക്യാപിറ്റൽ സബ് ഗ്രൂപ്പ്, ഞാൻ അതിൻ്റെ സബ് ഗ്രൂപ്പ് ഇല്ല, അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. അപ്പം ഈ ഒരു ടേബിളിലുള്ള വിവരങ്ങൾ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയതിനു ശേഷം നമുക്ക് ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ ലെഡ്ജർ അക്കൗണ്ടുകളും ഏത് ഗ്രൂപ്പ്, അതിൽ തന്നെ ഏത് സബ് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ ചില നമുക്ക് ഗ്രൂപ്പ് പുതുതായി ഗ്രൂപ്പ് GNUKhata-യിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല എങ്കിലും നമുക്ക് ആവശ്യമെങ്കിൽ പുതിയ സബ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉദാഹരണമായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ലൂസ് ടൂൾസ് എന്ന അക്കൗണ്ട് കറണ്ട് അസറ്റ് എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷേ അതിന് സബ് ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ലൂസ് ടൂൾസ് എന്ന സബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് വീണ്ടും നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് വരാം, അതിലൂടെ വിശദീകരിക്കാവുന്ന. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ വിശദീകരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബാലൻസ് ഷീറ്റ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പാത്ത് മാസ്റ്റർ, ദെൻ ഗോ ടു ക്രിയേറ്റ് അക്കൗണ്ട്. ക്രിയേറ്റ് അക്കൗണ്ട് മെനു സെലക്ട് ചെയ്ത ശേഷം ഫസ്റ്റ്ലി സെലക്ട് ഗ്രൂപ്പ് ആൻഡ് സെലക്ട് സബ് ഗ്രൂപ്പ്, ദെൻ ഇഫ് റിക്വയർഡ് ക്രിയേറ്റ് എ ന്യൂ സബ് ഗ്രൂപ്പ്. നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് പുതിയ സബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിലവിലുള്ള സബ് ഗ്രൂപ്പിൽ നിന്ന് ഒരു സബ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. അതിനുശേഷം അക്കൗണ്ട് നെയിം എൻറ്റർ ചെയ്യുന്നു. അതിനുശേഷം ചില അക്കൗണ്ടുകൾക്ക് ഓപ്പണിംഗ് ബാലൻസ് എൻറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻറ്റർ ചെയ്യാവുന്നതാണ്. എല്ലാ അക്കൗണ്ടുകൾക്കും ഓപ്പണിംഗ് ബാലൻസ് എൻറ്റർ ചെയ്യാൻ കഴിയില്ല. അസറ്റ് ലയബിലിറ്റി ക്യാപിറ്റൽ മായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾക്ക് മാത്രമേ ഓപ്പണിംഗ് ബാലൻസ് എൻറ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓപ്പണിംഗ് ബാലൻസ് എൻറ്റർ ചെയ്യാം. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ലെഡ്ജർ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് വിശദീകരിക്കാം. ഫസ്റ്റ്ലി മാസ്റ്റർ ക്രിയേറ്റ് അക്കൗണ്ട്, ദെൻ നമുക്ക് ഓരോ ലെഡ്ജർ അക്കൗണ്ടുകളായി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ എന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു. ദെൻ അതിൻ്റെ സബ് ഗ്രൂപ്പുകളൊന്നും തന്നെ ഇല്ല. നമുക്ക് അക്കൗണ്ട് നെയിമിൻ്റെ ഫീൽഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട്
account എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു ദെൻ എന്റർ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ എന്റർ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ ദെൻ ഗോ ടു ഓപ്പണിംഗ് ബാലൻസ് ഞാൻ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എന്റർ ചെയ്യാണ് 2,50,000 അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന ഒരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ റിപ്പോർട്ടിൽ ലിസ്റ്റ് ഓഫ് അക്കൗണ്ട് എന്ന മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലെഡ്ജർ അക്കൗണ്ട് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഓൾറെഡി ജിനുഖാതയിൽ പ്രീ ഡിഫൈൻഡ് ലെഡ്ജർ അക്കൗണ്ടുകൾ നാലെണ്ണമുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്ത ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ കാണാവുന്ന ഇനി നമുക്ക് മറ്റ് ലെഡ്ജർ അക്കൗണ്ടുകൾ ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം നെക്സ്റ്റ് ലൂസ് ടൂൾസ് അതിനുവേണ്ടി കറണ്ട് അസറ്റ് എന്ന ഗ്രൂപ്പിൽ ലൂസ് ടൂൾസ് എന്നൊരു സബ് ഗ്രൂപ്പ് ഇല്ലാത്തതിനാൽ നമ്മൾ പുതിയ ഒരു സബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ് ന്യൂ സബ് ഗ്രൂപ്പിൽ സെലക്ട് ചെയ്യുന്നു അപ്പോൾ പുതിയ സബ് ഗ്രൂപ്പിൻ്റെ പേര് നൽകാവുന്ന ഒരു ഫീൽഡ് അവിടെ തെളിഞ്ഞു വരുന്നു അവിടെ നമ്മൾ ലൂസ് ടൂൾസ് എന്ന് എൻ്റർ ചെയ്യുന്നു നെക്സ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് അക്കൗണ്ട് നെയിം എൻ്റർ ചെയ്യുന്നു ലൂസ് ടൂൾസ് Then enter opening balance 50,000. Then click save button. Second ledger account create ചെയ്തു. ഇനി മൂന്നാമതായി creditors, current liabilities, അതിൽ sundry creditors for purchase, then account name creditors. Then opening balance enter ചെയ്യുന്നു 50,000 എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാവുന്നതാണ് എൻ്റർ പ്രസ് ചെയ്ത് കൊണ്ട് നമുക്ക് സേവ് ചെയ്യാം നെക്സ്റ്റ് ബാങ്ക് ലോൺ ലോൺ ബ്രാക്കറ്റ് ലയബിലിറ്റി അതിൽ സെക്യൂർഡ് അൺസെക്യൂർഡ് സബ് ഗ്രൂപ്പ് കൂടെ അത് സെക്യൂർഡ് സെലക്ട് ചെയ്യുന്നു ദെൻ എൻ്റർ പ്രസ് ചെയ്യുന്നു അക്കൗണ്ട് നെയിം ബാങ്ക് ലോൺ പിന്നെ എമൗണ്ട് എൻ്റർ ചെയ്യുന്നു 75,000 എൻ്റർ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാനാണ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ എൻ്റർ പ്രസ് ചെയ്യാം നെക്സ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അത് ഫിക്സഡ് അസറ്റിൽ വരുന്നതാണ് ഫിക്സഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന ഒരു ഗ്രൂപ്പ് ഇല്ലാത്തതിനാൽ നമുക്ക് വേണമെങ്കിൽ ന്യൂ സബ് ഗ്രൂപ്പായിട്ട് ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നൊരു ന്യൂ സബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ കീഴിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ദെൻ അക്കൗണ്ട് നെയിം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ദെൻ എൻ്റർ ബാലൻസ് എമൗണ്ട് 1,00,000 ദെൻ ക്ലിക്ക് സേവ് ബട്ടൺ ദ നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഫിക്സഡ് അസറ്റ് ഗ്രൂപ്പ് നെയിം ഫിക്സഡ് അസറ്റ് സബ് ഗ്രൂപ്പ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഓൾറെഡി ഉണ്ട് ഉള്ളത് കൊണ്ട് അത് സെലക്ട് ചെയ്യാവുന്നതാണ് ദെൻ എൻ്റർ അക്കൗണ്ട് നെയിം പ്ലാന്റ് ആൻഡ് മെഷീനറി ദെൻ എൻ്റർ ബാലൻസ് എമൗണ്ട് 1,00,000 എൻ്റർ പ്രസ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് മോട്ടോർ വെഹിക്കിൾ അത് ഫിക്സഡ് അസറ്റ് തന്നെയാണ് ഫിക്സഡ് അസറ്റ് സെലക്ട് ചെയ്യുന്നു മോട്ടോർ വെഹിക്കിൾ എന്നൊരു സബ് ഗ്രൂപ്പ് ഇതില്ലാത്തതിനാൽ ന്യൂ സബ് ഗ്രൂപ്പായിട്ട് മോട്ടോർ വെഹിക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു മോട്ടോർ വെഹിക്കിൾ അതിൻ്റെ കീഴിൽ മോട്ടോർ വെഹിക്കിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു എൻ്റർ ദി എമൗണ്ട് 75,000 എൻ്റർ പ്രസ് ചെയ്ത് തന്നെ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റിൽ സൺഡ്രി ഡെപ്റ്റേഴ്സ് കീഴിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്
is account. Then enter press 0, that is the amount enter in 50,000. Enter press 0 and save another. The next is outstanding salary. Outstanding salary, current liability, sundry creditors for expense. Then outstanding salary. Enter zero. And enter opening balance 30,000. Then click save button. Then last one, cash in hand. Cash in hand is current asset. Cash is cash in hand. Cash in hand is current asset. Then enter cheyyunnal enter cheyana ethum pettana endu cheyidu 30,000 amount enter cheyyu. Then click save button. Appo ini nammal ella detailsum idumayi bandhappetta ella detailsum nammal ippol enter cheyidu kaniye appo oru ledger account create cheyanamengil namukku oru ledger accountum edu group edu subgroup ilanennu krithyamayittu arinjirikkanam. So, subgroup link, we have to subgroup create and we have to group create. Now, we have to do the balance sheet display. Now, we have to do the balance sheet display. In Mumbai, we have to create the ledger account. We have to create the report. List of account create the whole account gulum away subgroup padakkam ivide vishadigirichathayi kaanan kayyum. Ini nammal engineyanu balance sheet display cheyyunnu nokkam. Balance sheet display cheyyunnathinu vendi report menuvil balance sheet click cheyyunnu. Balance sheet click cheythu adinte period nammal select cheyyam. അതിനുശേഷം ഏത് ബാലൻസ് ഷീറ്റ് ടൈപ്പ് ഏത് വേണമെന്ന് നമുക്ക് കൺവെൻഷൻ ബാലൻസ് ഷീറ്റ് ടൈപ്പ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഷീറ്റ് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസിനെ അടിസ്ഥാനമാക്കിയുള്ള ബാലൻസ് ഷീറ്റാണ് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇവയെ എല്ലാ എക്കോ ഷോ സബ്ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സബ്ഗ്രൂപ്പ് അടക്കം നമുക്കുള്ള ബാലൻസ് ഷീറ്റാണ് ഡിസ്പ്ലേ ചെയ്യുക. Show all account click ചെയ്തു കഴിഞ്ഞാൽ ഒരു സബ്ഗ്രൂപ്പിൻ്റെ കീഴിലും അവരുടെ അക്കൗണ്ടുകൾ കൂടി പ്രത്യേകമായിട്ട് ഡിസ്പ്ലേ ചെയ്തതായിട്ട് കാണാൻ കഴിയും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവയെ എക്സ്പോർട്ട് സ്പ്രെഡ്ഷീറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്പ്രെഡ്ഷീറ്റായിട്ടുള്ള കാൽക്കിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. വ്യൂ പ്രിൻ്റബിളേഷൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രിൻ്റ് ചെയ്ത രൂപത്തിൽ പ്രിൻ്റ് ചെയ്യാവുന്ന രൂപത്തിൽ അതിനെ കാണാൻ കഴിയും. പ്രിൻ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഗ്നുക്കാത്ത സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്നത് എന്ന് വിശദീകരിക്കാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അവർക്ക് വ്യക്തമായ വിവരണം നൽകാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.